രാഹുൽ മാങ്കൂട്ടത്തിൽ സ്ത്രീകളുടെ മുന്നിൽ നിർത്തി ആക്രമണം നടത്തിയെന്ന് പോലീസിന്റെ റിമാൻഡ് റിപ്പോർട്ട്. പട്ടിക ഉപയോഗിച്ച് പോലീസിനെ ആക്രമിച്ചു. അറസ്റ്റ് ചെയ്ത പ്രതികളെ പോലീസ് വാഹനത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി. നിയമവ്യവസ്ഥയെ രാഹുൽ വെല്ലുവിളിച്ചുവെന്നും റിമാൻഡ് റിപ്പോർട്ട് പറയുന്നു. കൂടുതൽ വിവരങ്ങളുമായി ഹരി മോഹൻ തിരുവനന്തപുരത്ത് നിന്ന്. ഹരി, എന്തൊക്കെയാണ് രാഹുലിനെതിരെ പോലീസ് പറയുന്ന കുറ്റങ്ങൾ? നിഷാദ്, കോടതിയിൽ വാദം കഴിഞ്ഞിരുന്നു. അതായത് പ്രോസിക്യൂഷനും പ്രതിഭാഗവും വാദങ്ങൾ ഉന്നയിച്ചു. ഇനി ഉച്ചയ്ക്ക് 2:30 കൂടി വിധി വരുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. ജാമ്യാപേക്ഷ കൂടി രാഹുൽ സമർപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ജാമ്യാപേക്ഷയിൽ കൂടി വിധി വരും. പ്രധാനമായിട്ട് പ്രോസിക്യൂഷൻ ആരോപിക്കുന്ന കാര്യം എന്ന് പറയുന്നത് രാഹുൽ അക്രമത്തെ പ്രോത്സാഹിപ്പിച്ചു എന്നുള്ളതാണ്. ഒരു ഘട്ടത്തിൽ ഈ പ്രതിഷേധം കഴിഞ്ഞുകൊണ്ട് തിരിച്ചു പോകാനായി പ്രവർത്തകർ തയ്യാറെടുത്തപ്പോൾ പോലും അവരെ തിരിച്ചുകൊണ്ടുവന്ന പ്രതിഷേധത്തിൽ അല്ലെങ്കിൽ അക്രമത്തിലേക്ക് വഴിനയിച്ചു വിടുകയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തത് എന്നുള്ള കാര്യമാണ് പോലീസ് പ്രധാനമായിട്ട് ആരോപിക്കുന്നത്. സ്ത്രീകളെ മുന്നിൽ നിർത്തിക്കൊണ്ടാണ് പുരുഷ പോലീസുകാരെ പട്ടിക കഷ്ണം ഉപയോഗിച്ചുകൊണ്ട് ദേഹോപദ്രവം ചെയ്തതെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ പ്രോസിക്യൂഷൻ ആരോപിക്കുന്നുണ്ട്. ഇക്കാര്യങ്ങളെല്ലാം തള്ളിക്കളയുകയാണ് പ്രതിഭാഗം ചെയ്യുന്നത്. അതായത് പ്രതിഭാഗം വാദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് പബ്ലിക് സ്പേസിൽ, പബ്ലിക് പൊതുവിടത്തിൽ എല്ലാ ദിവസങ്ങളിലും രാഹുൽ മാങ്കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. ഇന്നലെ കലോത്സവ വേദിയിലടക്കം പങ്കെടുത്തിരുന്നു. അപ്പോൾ ഇത്തരത്തിൽ പൊതുവിടത്തിലുള്ള രാഹുൽ മാങ്കൂട്ടത്തിലെ അപ്പോഴൊന്നും അറസ്റ്റ് ചെയ്യാൻ തോന്നിയില്ല. ഇന്ന് വീട് വളഞ്ഞുകൊണ്ടാണ് അറസ്റ്റ് രേഖപ്പെടുത്തുന്നത്. അതായത് രാവിലെ 5 മണിയോടുകൂടി വീട് വളഞ്ഞുകൊണ്ട് ഇത്തരത്തിൽ അറസ്റ്റ് രേഖപ്പെടുത്തുന്ന നടപടികളിലേക്ക് പോലീസ് കടക്കുകയായിരുന്നു. ഈ അറസ്റ്റ് ചെയ്ത രീതി ശരിയായില്ല എന്നുള്ളതാണ് പ്രതിഭാഗം വാദിക്കുന്ന ഒരു കാര്യം. രസകരമായ ഒരു കാര്യമുള്ളത് ഈ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ പത്തനംതിട്ടയിലെ അടൂരിലുള്ള വീട്ടിലുണ്ട് എന്നുള്ള രഹസ്യ വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് അടൂരിലെ വീട്ടിലെത്തിക്കൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ കസ്റ്റഡിയിൽ എടുക്കുന്ന നടപടി പോലീസ് സ്വീകരിച്ചത് എന്നുള്ളതാണ്. നമുക്കറിയാം രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ പൊതുവിടത്തിൽ ഉണ്ടായിരുന്നു. ഇന്നലെ വരെ ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് വീട്ടിലേക്ക് പോയത്. ഇക്കാര്യം തന്നെയാണ് പ്രതിഭാഗവും വാദിക്കുന്നത്. അങ്ങനെയുള്ള ഒരാൾ എന്ത് സാങ്കത്യമാണ് ഈ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ വീട്ടിലുണ്ട് എന്ന് അറിഞ്ഞുകൊണ്ട് പോയി അറസ്റ്റ് രേഖപ്പെടുത്തുന്ന നടപടികളിലേക്കൊക്കെ കടന്നത് എന്നുള്ളതാണ് പ്രതിഭാഗം പ്രധാനമായിട്ടും ചോദിക്കുന്നത്. ഇത്തരത്തിൽ അക്രമം പോലീസ് പലപ്പോഴും അക്രമം ഉണ്ടായപ്പോഴും സംയമനം പാലിച്ചു. മാത്രമല്ല ഈ പല പ്രതികളെയും ആ സമയത്ത് കസ്റ്റഡിയിലെടുത്തപ്പോൾ ആ കസ്റ്റഡിയിലെടുത്ത ശേഷം പ്രതികളെ പോലീസ് വാഹനത്തിൽ കൊണ്ടുപോകാനായി ശ്രമിച്ചപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ നേതൃത്വത്തിൽ ഒരു കൂട്ടം പ്രവർത്തകർ ചേർന്ന് ഇവരെ വാഹനത്തിൽ നിന്ന് പിടിച്ചിറക്കുന്ന രീതി വരെ ഉണ്ടായിരുന്നു. പോലീസിന്റെ വാഹനം ആക്രമിക്കുന്ന നിലയിലേക്ക് വരെ കാര്യങ്ങളെത്തി. ഇത് വളരെ കൃത്യമായി ആസൂത്രണം ചെയ്ത രാഹുൽ മാങ്കൂട്ടത്തിന്റെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള ആക്രമണമാണ്. ആക്രമണത്തിൽ കൃത്യമായ പ്രോത്സാഹനം രാഹുൽ നൽകി പ്രവർത്തകരെ പിന്തിരിപ്പിക്കുന്നതിന് പകരമാണ് രാഹുൽ ഇത്തരത്തിൽ കാര്യങ്ങൾ ചെയ്യുന്നത് എന്നുള്ളതാണ് പ്രധാനമായിട്ടും പ്രോസിക്യൂഷൻ ആരോപിക്കുന്ന ഒരു കാര്യം. ഇതിനിടയ്ക്ക് കോടതി ചോദിച്ച ഒരു മറുപടിയുണ്ട്, അല്ലെ, കോടതി ചോദിച്ചൊരു കാര്യമുണ്ട്, കയ്യിൽ എന്തുകൊണ്ട് പട്ടിക കരുതി എന്നുള്ളത്. അപ്പോഴാണ് പ്രോസിക്യൂഷൻ ഇത്തരത്തിൽ വാദങ്ങൾ ഉയർത്തിയത്. പട്ടിക ഉപയോഗിച്ചത് ഇത്തരത്തിൽ പോലീസുകാരെ ആക്രമിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. പക്ഷെ പ്രതിഭാഗം വാദിച്ചത് ഈ ദൃശ്യങ്ങൾ, പോലീസ് സമർപ്പിച്ച ദൃശ്യങ്ങൾ തന്നെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പ്രതിഭാഗം വാദിച്ച ഒരു കാര്യം, രാഹുൽ മാങ്കൂട്ടത്തിന്റെ കയ്യിൽ പട്ടിക ഉണ്ടായിരുന്നില്ല. ഒരു കൂട്ടം പ്രവർത്തകർ അവിടെ അക്രമാസക്തരായിരുന്നു, അവരുടെ കയ്യിൽ പട്ടിക ഉണ്ടായിരുന്നു. പക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കയ്യിൽ ഒരു ഘട്ടത്തിൽ പോലും ഇത്തരത്തിൽ പട്ടിക ഉണ്ടായിരുന്നില്ല. രാഹുൽ പോലീസുകാരെ ആക്രമിക്കുന്ന ഒരു ദൃശ്യങ്ങൾ പോലും ഹാജരാക്കാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല എന്നൊക്കെയാണ് പ്രതിഭാഗം വാദിച്ചിരിക്കുന്നത്. അതിനകത്താണ് ഇനിയിപ്പോൾ കോടതി ഒരു തീരുമാനമെടുക്കേണ്ടത്. 2:30 കോടതി ഇക്കാര്യത്തിൽ ഒരു വിധി പറയും എന്നുള്ളതാണ് കരുതുന്നത്. എന്തായാലും എല്ലാത്തിലും വാദം കഴിഞ്ഞിരിക്കുന്നു. റിമാൻഡ് റിപ്പോർട്ടിൽ വാദം കഴിഞ്ഞിരിക്കുന്നു, ജാമ്യാപേക്ഷയിൽ വാദം കഴിഞ്ഞിരിക്കുന്നു. ഇനിയിപ്പോൾ ജാമ്യാപേക്ഷയുടെ കാര്യത്തിൽ കോടതി തീരുമാനമെടുക്കുക എന്നുള്ളതാണ് ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ജാമ്യാപേക്ഷയുടെ ഒപ്പം തന്നെ രാഹുൽ നിലവിൽ സമർപ്പിച്ചിട്ടുള്ള ചികിത്സാ രേഖകൾ കോടതി പരിഗണിക്കുമോ എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനം. കാരണം കഴിഞ്ഞ കുറെ ദിവസങ്ങളായി രാഹുൽ ആശുപത്രിയിൽ ഉണ്ടായിരുന്നു, രോഗബാധിതനായ ആശുപത്രിയിലായിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള ഒരാളെയാണ് ഇത്തരത്തിൽ വീട് വളഞ്ഞുകൊണ്ട് കസ്റ്റഡിയിലെടുക്കുന്ന നടപടിയിലേക്ക് പോലീസ് കടന്നത്. അത് ശരിയായില്ല. അതുകൊണ്ട് ജാമ്യം നൽകണം എന്നുള്ളൊരു ആവശ്യമാണ് പ്രതിഭാഗം ഉയർത്തിക്കൊണ്ടുവരുന്നത്. പക്ഷെ ഇപ്പോൾ പ്രോസിക്യൂഷൻ പറയുന്ന ഒരു കാര്യം അതിനെ എതിർത്തുകൊണ്ട്, ജാമ്യാപേക്ഷ എതിർത്തുകൊണ്ട് പറയുന്ന കാര്യം, രാജ്യത്തെ നിയമവ്യവസ്ഥയെ തന്നെ വെല്ലുവിളിക്കുന്ന നിലയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രവർത്തിച്ചത്. ഇനി രാഹുലിനെ ഇത്തരത്തിൽ ജാമ്യത്തിൽ വിടുകയാണ് എന്നുണ്ടെങ്കിൽ കൂടുതൽ അക്രമ സംഭവങ്ങൾ ഇനി ഉണ്ടാകാനുള്ള സാധ്യത കൂടി കണക്കിലെടുക്കേണ്ടതുണ്ട്. മാത്രമല്ല മറ്റു 2 കേസുകൾ, അതായത് സെക്രട്ടേറിയറ്റ് മാർച്ചുമായി ബന്ധപ്പെട്ട 1-ലധികം കേസുകൾ രജിസ്റ്റർ ചെയ്തിരുന്നു. ഇപ്പോൾ 1 കേസിൽ മാത്രമാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുള്ളത്, ഫോർമൽ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. മറ്റ് 2 കേസുകളിൽ കൂടി അറസ്റ്റ് രേഖപ്പെടുത്താനുണ്ട്. അങ്ങനെ അറസ്റ്റ് രേഖപ്പെടുത്തണമെങ്കിൽ രാഹുലിനെ റിമാൻഡിൽ വിടണം എന്നുള്ള ഒരു ആവശ്യമാണ് പ്രോസിക്യൂഷൻ പോലീസ് കോടതിയിൽ ഉന്നയിക്കുന്നത്. അത് കോടതി പരിഗണിക്കാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ് പോലീസ്.